ഈ ആഴ്ചയിൽ തന്നെ ഒരു ദിവസം കേരള വിഷൻ ഡിബേറ്റിന് ഈ ചർച്ച എടുക്കേണ്ടി വന്നു ഇതുമായി ബന്ധപ്പെട്ട്. അന്ന് മറ്റൊരു സംഭവമായിരുന്നു, ഇത് തുടർച്ചയായി സംഭവിക്കുന്നു. ഇവിടെ സ്ത്രീകളാണ് ഇരകളാകുന്നത്, ഏറ്റവും കൂടുതൽ ഇരകളാകുന്നത് സ്ത്രീകളാണ്. ഇവിടെ ഒരു പുരുഷൻ മരിക്കുന്നു എന്ന് പോലും ഒരു 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 പെൺകുട്ടിയുടെ അച്ഛൻ എന്ന നിലയിലാണ് മരിക്കുന്നത്, അത് അവരെ കൊല്ലാൻ വരികയാണ്. യാദൃശികമായി ഇടയ്ക്ക് കയറി നിൽക്കുന്നത് കൊണ്ടാണ് അച്ഛന് മരിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇവിടെ ഒരു സ്ത്രീ പുരുഷൻ എന്ന രീതിയിൽ ലിംഗപരമായൊരു ഭിന്നത ഉണ്ടാക്കുകയല്ല, പക്ഷേ ഈ ബന്ധങ്ങളിൽ എപ്പോഴും ഇരയാകേണ്ടി വരുന്ന സ്ത്രീകളാണ്. അതെന്തുകൊണ്ടാണ്? ഇത് ഈ പറഞ്ഞതുപോലെ രാധിക വിശ്വനാഥൊക്കെ പറയുന്നത് പോലെയല്ലേ കാര്യങ്ങൾ? ഇതില് അജിംഷാദെ ഒന്നിലേറെ കാരണങ്ങൾ അടിസ്ഥാനപരമായി തന്നെ കണ്ടെത്താൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പല പല കേസുകളിലും ഇപ്പോ ഈ വിമൻ എംപവർമെന്റിന്റെ കാര്യത്തിൽ, സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യത്തിൽ നമ്മള് ദേശീയ ശരാശരി നോക്കിയാൽ ഏറ്റവും മുൻപന്തിയിലാണ് പല മേഖലകളിലും കേരളത്തിന്റെ സ്ഥാനം ഈ വിമൻ എംപവർമെന്റില്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴേക്ക്, ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ഏറ്റവും അധപതിച്ച ഒരു സമൂഹമായി പെട്ടെന്ന് കേരളം താഴ്ന്നു പോകുന്നതും കാണുന്നുണ്ട്. ഇതിന്റെ കാരണങ്ങളാണ് വാസ്തവത്തിൽ പരിശോധിക്കേണ്ടതും മറികടക്കേണ്ടതും. കാലാകാലങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഏറ്റവും ഈ സൂക്ഷ്മതലത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളിലും കൂടുതൽ പൊളിറ്റിസൈസ്ഡ് ആണ് കേരളം എന്ന ചെറിയ സംസ്ഥാനം. ഏത് കാര്യത്തിലും ആ ഒരു പൊളിറ്റിസൈസേഷൻ ഒരു പറ്റം സാർ. പക്ഷേ അതോടൊപ്പം ആ വൈരുദ്ധ്യവും നിലനിൽക്കുന്നു. മലയാളികളെ കുറിച്ച് നമ്മൾ അത്ഭുതപ്പെടുന്നു, കാരണം ഈ ഇപ്പോൾ പൊളിറ്റിക്കൽ ആണ്, രാഷ്ട്രീയവൽകൃതമാണ് എല്ലാമെങ്കിൽ പോലും അടിയന്തരാവസ്ഥയെ ഏറ്റവും കൂടുതൽ ചെറുക്കുന്നത് നമ്മളാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 20-ൽ 20 കൊടുത്ത് കോൺഗ്രസിന് ഇന്ദിരാഗാന്ധി പോലും ഉത്തരേന്ത്യയിൽ തോക്കുമ്പോൾ നമ്മൾ നൽകിയിട്ടുണ്ട്. എല്ലാ കാലത്തും ഒരു വൈരുദ്ധ്യവും നമുക്കുണ്ട്. അതല്ല എന്റെ പോയിന്റ്, അതല്ല ജിംഷാദെ, വേറൊരു സംഗതിയാണ്. ഈ പൊളിറ്റിസൈസേഷനെ ഞാൻ ഇക്കാര്യത്തിൽ കണക്ട് ചെയ്യുന്നത് വേറൊരു തലത്തിലാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ പൊളിറ്റിസൈസേഷന്റെ ഭാഗമായിട്ട് തന്നെ ഇത് ഈ മയക്കുമരുന്നിന്റെ റാക്കറ്റ് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായ പൊട്ടിമുളച്ചൊരു സാധനമൊന്നുമല്ല. കേരളത്തിലെ 941 ഗ്രാമപഞ്ചായത്ത് ഏരിയകളിലും ഈ മയക്കുമരുന്ന് റാക്കറ്റ് ഏറിയും കുറഞ്ഞും ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് അവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ പൊളിറ്റിസൈസിംഗ് ഉള്ള ഒരു പ്രശ്നം വരുന്നത്. അത് തിന്മയായിട്ട് വരുന്ന ഇത്തരം ഘട്ടങ്ങളിലാണ്. ഈ പറയുന്ന നമ്മുടെ നാട്ടിടവഴികളിലും നാട്ടിൻ പുറങ്ങളിലുമുള്ള ചെറിയ ആൾക്കാരും യുവാക്കളും ഒക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉൾപ്പെടെ ടൗണിലേക്ക് പോയാൽ നമുക്ക് ഗ്രാമനഗര വ്യത്യാസം വളരെ കുറവുള്ള സ്റ്റേറ്റ് ആണല്ലോ കേരളം. അപ്പൊ അങ്ങനെ അത്തരം ഒരു സംഗതി ഇപ്പോ ഞാൻ പലപ്പോഴും ഇടപെട്ട് പരാജയപ്പെട്ടിട്ടൊരു കേസും കൂടിയായത് നാട്ടില് ഈ മയക്കുമരുന്നുമായിട്ട് നടക്കുന്ന പിള്ളേരെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പോലീസ് പറയുന്നത് നിങ്ങൾ തെളിവ് തരണം. അതെ, എന്നെയൊക്കെ വളരെയധികം ഈ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് ഒരു നിലയിൽ കാണുന്ന സീനിയർ പോലീസ് ഓഫീസർമാർ തന്നെയാണ് പറയുന്നത് നിങ്ങൾ തെളിവുമായിട്ട് തരണം. ഞാൻ പറഞ്ഞു എനിക്ക് സൗകര്യപ്പെടുകയില്ല, നിങ്ങളുടെ പണി എന്താണ് പിന്നെ? അപ്പൊ അത് പോലീസിംഗ് എന്നുള്ളത് ആ തരത്തിൽ നോക്കുമ്പോൾ അതിന് വേറൊരു പ്രശ്നമുണ്ട്. അപ്പൊ അവര് പറയുന്നത് ശ്രീ ജയചന്ദ്രൻ ഇതിനെല്ലാം മയക്കുമരുന്ന് ശരിയായിരിക്കുക, ഈ അക്രമങ്ങൾക്കൊരു കാറ്റലിസ്റ്റായി, എന്താണ് അതിനൊരു ഒരു 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 പ്രേരക ശക്തിയായി, ഒരു ചെറിയ ഘടകമായി പ്രവർത്തിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ കള്ള് കുടിച്ച കുരങ്ങനെ തേളും കൂടി കടിക്കുന്നത് പോലെയാണ് ഈ മയക്കുമരുന്ന്. പക്ഷേ കള്ള് കുടിച്ചിട്ടുണ്ട് എന്നവിടെ, ഞാൻ മദ്യത്തെ അല്ല ഉദ്ദേശിച്ചത്, ഞാൻ പ്രതീകമായി പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഈ ഈ ഈ പുരുഷ ഇവിടെ എന്താണ്, സ്ത്രീകൾക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കാം, അവർ ഉപയോഗിക്കുന്നുണ്ടാകാം, ഉണ്ടായിരിക്കാം. പക്ഷേ സ്ത്രീകൾ എന്താണ് പുരുഷനെ ഈ രീതിയിൽ കൊല്ലാത്തത്? അത് വളരെ നെഗ്ലിജിബിൾ മൈനോറിറ്റിയിൽ ചില പ്രശ്നങ്ങൾ, അതുപോലെ ഒരു ഒരു ആർദ്രമായ വശമുണ്ട് സ്ത്രീ അവിടെ പുരുഷനെ കൊല്ലുന്നത്. പക്ഷെ ഈ പുരുഷൻ ഒരു ജനാധിപത്യവും ഇല്ലാതെ കടന്നു കയറി ആക്രമിക്കുകയാണ്. ഇതിന്റെ പുറത്ത് നമ്മൾ നോക്കുമ്പോഴേക്ക് ഇതിന്റെ മറ്റൊരു വശം ഇത് ഇതിനെ തന്നെ ബേസ് നോക്കുക അജിംഷാദെ, വരുന്നത് NCERB ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള കണക്ക് 2021 അതിലടക്കം ഈ മയക്കുമരുന്ന് ഉപയോഗത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയോ പിന്നിലാണ്. അത് NCERB പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളത് അഗ്രസീവായിട്ട് ഏറ്റെടുക്കും, അത് ചർച്ച ചെയ്യും, അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഇത് എപ്പോഴും ലൈം ലൈറ്റിലേക്ക് വരുന്നത്. ഇല്ല, ഞാൻ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏതെങ്കിലും പിന്നോക്കമാണ് എന്നുള്ള അവസ്ഥയിലല്ല ഞാൻ ചർച്ച ചെയ്തത്.
ഞാൻ പറയുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു വസ്തുതയാണ്. ഇന്ന് വർക്കലയിൽ ഒരു മനുഷ്യന് മരിക്കേണ്ടി വന്നത് ആ പെൺകുട്ടിയുടെ അച്ഛനായത് കൊണ്ട് മാത്രമാണ്. അത് പ്രാകൃതം പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയതുകൊണ്ട് പക്ഷെ പരിമിതി കൊണ്ട് ഉപയോഗിച്ചു. ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം പറഞ്ഞതിൻ്റെ അകത്ത് പോലീസിങ്ങിന്റെ കുറവാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നുണ്ട്. അതിനോട് യോജിപ്പില്ല, കാരണം പോലീസിങ്ങിന്റെ കുറവൊന്നും കേരളത്തിലില്ല. ഇല്ല ഇല്ല, ഓക്കെ ഓക്കെ, ഞാൻ തിരിച്ചെത്താം സാർ, ഞാൻ തിരിച്ചെത്താം ശ്രീ ജയചന്ദ്രൻ, ഞാൻ തിരിച്ചെത്താം. തിരക്കഥാകൃത്ത് വിനു കിരിയത്ത് കൂടിയുണ്ട്. ശ്രീ വിനു കിരിയത്ത്, നിങ്ങളൊക്കെ തിരക്കഥകളിൽ വാർ